ഹായ് എവരിവൺ, എല്ലാവർക്കും ലൈവ് മീഡിയ പിഎൽആറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹൻ പെരുവല്ലൂർ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താവും? അതെ, വളരെ എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ചിക്കൻ ചില്ലി എങ്ങനെ, അതായത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം എന്നാണ്. നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ സംഭവം പരീക്ഷിക്കുന്നത്. ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ സ്വാദിഷ്ടവും നമ്മുടെ കുട്ടികളുടെ അഭിപ്രായവും നമ്മൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾക്ക് ആവശ്യമായ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് നമ്മളൊരു മസാല കൂട്ടണം. മസാല കൂട്ടാൻ നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടി, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റാക്കിയത്. പിന്നെ നമുക്ക് വേണ്ടൊരു കോഴിമുട്ട, ഒരു ചെറുനാരങ്ങ. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിക്കണമെങ്കിൽ മുഴുവനായിട്ട് അയക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എല്ലാം പൊടിയിട്ടു. ഇനി നമുക്ക് ചെറുനാരങ്ങ കുരു കളഞ്ഞ് നമുക്കതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഈ ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത്, നല്ല കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മസാല ഇങ്ങനെ നല്ല പോലെ നമ്മൾ പിടിപ്പിക്കുക. ഈ പിടിപ്പിച്ച മസാല നമ്മൾ ഒന്ന് 10 മിനിറ്റ് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കുക. 10 മിനിറ്റ് വയ്ക്കണ്ട, ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ മസാല ആടാ, അത് ശരിക്ക് പിടിച്ചു. ഇനി നമുക്ക് വറക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ വെച്ച് നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമ്മുടെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് മസാല പിടിച്ച നമ്മുടെ ചിക്കൻ ചില്ലിയുടെ കഷ്ണങ്ങൾ നമ്മൾ ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് അത് ഒന്ന് ഫ്രൈ ആയി വന്നാൽ അതിൽ കുറച്ച് സോസ് വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വിഭവം തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീദേവി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശ്രീദേവി, നല്ല ടേസ്റ്റ് ഉണ്ടാ? അതെ, ഇഷ്ടായി. ശ്രീലക്ഷ്മി എങ്ങനെയുണ്ടത് പറയേ. വാ വാ, ഇത് ചില്ലി ചിക്കൻ. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയാതെ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ വളരെ സ്വാദിഷ്ടമായൊരു വിഭവമാണ് നമ്മുടെ ഈ ചില്ലി ചിക്കൻ. അത് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ കാരണം കുറച്ച് സോസൊക്കെ ഒഴിച്ചുണ്ടാക്കിയായിരുന്നു. പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സൂപ്പറായിട്ടില്ലേ?